നമസ്കാരം സ്കോറബിലേക്ക് സ്വാഗതം നമ്മൾ മിഷൻ എൽ ഡി സിയുടെ ഭാഗമായിട്ട് ഇന്ന് കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പം കെമിസ്ട്രി ക്ലാസ് നമ്മൾ ടോപ്പിക് വൈസ് തുടങ്ങാണ് അപ്പം കെമിസ്ട്രിയിലെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മിഷൻ എൽ ഡി സിയുടെ ഭാഗമായി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ കേൾക്കുക കറക്റ്റായിട്ട് പഠിച്ചു പോവുക നമ്മൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ ഡെയിലി ഇടുന്നുണ്ട് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം അപ്പം നമ്മളിന്ന് കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി എന്ന് പഠി പറയുമ്പോൾ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു സയൻസ് ഏരിയയാണ് കെമിസ്ട്രി കെമിസ്ട്രിയിലെ മെറ്റൽസ് നോൺ മെറ്റൽസ് ഇതെല്ലാം റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പം നമുക്ക് കെമിസ്ട്രിയിൽ തുടക്കം തൊട്ട് പഠിച്ചു പോകാം അപ്പം കെമിസ്ട്രി എന്ന് പറയുന്നത് അത് ഒരു വസ്തുവിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ കോമ്പസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഘടന അതിൻ്റെ അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കെമിക്കൽ കോമ്പസിഷൻസ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ കെമിസ്ട്രി കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പണ്ട് കെമിസ്ട്രിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പേര് ആൽക്കമി എന്നായിരുന്നു ആൽക്കമി ആൽക്കമി എന്നായിരുന്നു പണ്ട് കെമിസ്ട്രി എന്ന പഠനത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നവരെ ആൽക്കമിസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പഴയ കെമിസ്ട്രി സയൻറ്റിസ്റ്റുകളെ ആൽക്കമിസ്റ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം വളരെ ഏറ്റവും പഴയ പഠനമായ ഒരു സബ്ജെക്റ്റായിരുന്നു കെമിസ്ട്രി കെമിസ്ട്രി ഒരു വലിയൊരു ബ്രാഞ്ചാണ് കെമിസ്ട്രിക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് നമുക്ക് പി എസ് സിക്ക് എല്ലാം ഒന്നും വേണമെന്നില്ല നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം അപ്പം കെമിസ്ട്രിയുടെ പഴയ പേരാണ് അൽക്കമി പഴയ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നവരുടെ പേരാണ് അൽക്കമിസ്റ്റ് അപ്പം ഈ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കെമിസ്ട്രിയുടെ ഫാദർ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദ്യമത്തെ കെമിസ്ട്രി ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് വിളിക്കപ്പെട്ടത് റോബർട്ട് ബോയലിനെയാണ് റോബർട്ട് ബോയൽ എന്ന വ്യക്തിയാണ് കെമിസ്ട്രിയുടെ പിതാവ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് റോബർട്ട് ബോയൽ ആണ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നാൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലവോസിയറാണ് അന്റോണിയോ ലവോസിയറാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് ഒരു ചോദ്യം ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയൽ എഴുതുക ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ അന്റോണിയോ ലവോസിയർ എഴുതുക അപ്പം അത് മാറിപ്പോയിരിക്കുക കാരണം ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഫ്രെഡറിക് വൂളാറാണ് അതും മാറിപ്പോയിരിക്കുക ഫ്രെഡറിക് വൂളാർ ഓർഗാനിക് കെമിസ്ട്രി അതും ഒരു കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇതിനോട് ചേർന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമായിരിക്കും ഇന്ത്യൻ രസന്ത്രത്തിൻ്റെ പിതാവ് ആരാണ് പ്രഫുല്ല ചന്ദ്ര റായ് ആണ് പി സി റായ് ആണ് ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പ്രഫുല്ല ചന്ദ്ര റായ് പി സി റായ് എന്നറിയപ്പെടും അദ്ദേഹമാണ് ഇന്ത്യയുടെ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക ഇതെല്ലാം ഒന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക അപ്പം കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു വസ്തുവിൻ്റെ ഘടന അതിൻ്റെ കെമിക്കൽ കോമ്പസിഷനും പ്രോപ്പർട്ടീസും പഠിക്കുന്ന ഒരു ഒരു സബ്ജക്റ്റാണ് അപ്പം ഒരു വസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടനയാണ് ആറ്റം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആറ്റത്തിൽ തന്നെ തുടങ്ങാം കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് കോമ്പോണൻറ്റ് ആറ്റം സ്റ്റഡി ആറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് കെമിസ്ട്രി തുടക്കം തന്നെ നമ്മൾ ചെയ്യുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടനയാണ് എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ആറ്റം ആണ് ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടന ഏറ്റവും അടിസ്ഥാന ഘടന ആറ്റം ആണ് ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രീക്ക് പദം അറ്റോമോസ് എന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത് അറ്റോമോസ് എന്ന ഗ്രീക്ക് പദം അറ്റോമോസ് എന്ന ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ നമുക്ക് കടിവിക്കാൻ പറ്റാത്ത അതായത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു വസ്തു അതാണ് അറ്റോമോസ് എന്ന ഗ്രീക്ക് പദം അതിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് നമുക്ക് ഒരിക്കലും ആറ്റത്തിനെ ഇൻഡിവിസിബിൾ തരംതിരിച്ചെടുക്കാൻ പറ്റാത്തില്ല ആറ്റം ഒരു ഘടനയുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ആറ്റം ഏറ്റവും ചെറിയ ഒരു വസ്തു മേഡപ്പ് ചെയ്തിരിക്കുന്ന ഏറ്റവും ചെറിയ ഘടനയാണ് ആറ്റം എന്ന് പറയുന്നത് ആറ്റം എന്നത് വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റുവാൾഡാണ് ഓസ്റ്റുവാൾഡ് എന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യം ആറ്റം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് പക്ഷെ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൽട്ടൺ ആണ് ജോൺ ഡാൽട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് അപ്പം ആറ്റം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ എന്ന് എഴുതുക എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഓസ്റ്റുവാൾഡ് എന്ന് എഴുതുക മാറിപ്പോരുത് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റുവാൾഡും ആണ് അപ്പം നമ്മൾ പറഞ്ഞു ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത് അദ്ദേഹം തന്നെയാണ് അറ്റോമിക് തിയറി ആദ്യത്തെ അറ്റോമിക് തിയറിയും ജോൺ ഡാൾട്ടൺ തന്നെയാണ് അപ്പം ആറ്റം കണ്ടുപിടിച്ചതും ജോൺ ഡാൾട്ടൺ ആണ് ആദ്യത്തെ അറ്റോമിക് തിയറിയും ജോൺ ഡാൾട്ടൻ്റേതാണ് അറ്റോമിക് മാസ് അറ്റോമിക് മാസ് കണ്ടുപിടിച്ചതും ജോൺ ഡാൾട്ടൺ ആണ് മൂന്നും ഓർത്തിരിക്കുക ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആദ്യത്തെ അറ്റോമിക് തിയറി ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് മാസ് കണ്ടുപിടിച്ചതും ജോൺ ഡാൾട്ടൺ ആണ് എന്നാൽ ആറ്റം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റുവാൾഡാണ് ഓർത്തിരിക്കുക മറന്നുപോലെ മാറിപ്പോകാൻ ഉണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അറ്റോമിക് തിയറി കണ്ടുപിടിച്ചതായി എന്ന് ചോദിച്ചിട്ട് ആദ്യം ഓപ്ഷൻ ഓസ്റ്റുവാൾഡ് കാണും നമ്മൾ മാറിക്കുത്തും ഓർത്തിരിക്കുക ആറ്റം കണ്ടുപിടിച്ചതും ആദ്യത്തെ അറ്റോമിക് തിയറി ഉടലെടുത്തതും ആദ്യം അറ്റോമിക് മാസ് കണക്കാക്കിയതും ജോൺ ഡാൾട്ടൺ ആണ് ഓസ്റ്റ് വേൾഡ് ആറ്റം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചു എന്നതേ ഉള്ളൂ അപ്പം ആറ്റത്തെ കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത് അപ്പം ആറ്റം തിയറിയും ജോൺ ഡാൾട്ടൻ്റെ തന്നെയായിരുന്നു അപ്പം ആദ്യമായി ആറ്റത്തിന്റെ ഒരു മോഡൽ ആദ്യമായി ആറ്റത്തിന്റെ ഒരു മോഡൽ പ്രിപ്പയർ ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് പ്രസന്റ് ചെയ്തത് നീൽസ് ബോറാണ് നീൽസ് ബോറാണ് ആദ്യമായി ഒരു അറ്റോമിക് മോഡൽ പ്രസൻറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബോർസ് മോഡൽ തന്നെയാണ് നീൽസ് ബോറിൻ്റെ ബോർസ് മോഡൽ തന്നെയാണ് ഏറ്റവും ജനപ്രിയമായ അറ്റോമിക് മോഡലും ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത അറ്റോമിക് മോഡലും നീൽസ് ബോറിൻ്റെ തന്നെയാണ് അത് അദ്ദേഹത്തെ കൂടാതെ ഒരുപാട് പേര് ജെ ജെ തോംസൺ ഏണ ശ്രൂധർഫോർഡ് ഇവരൊക്കെ അറ്റോമിക് മോഡലുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മോഡലും ഏറ്റവും അക്സെപ്റ്റ് ചെയ്ത മോഡലും നീൽസ് ബോറിൻ്റെ മോഡലാണ് റുദർഫോർഡിൻ്റെ ആണെങ്കിൽ അദ്ദേഹം നമ്മുടെ ന്യൂക്ലിയർ അതായത് പ്ലാനറ്ററി മോഡലാണ് ഏണസ് റുദർഫോർഡിൻ്റെ മോഡൽ ന്യൂക്ലിയർ മോഡൽ മോഡലെന്നും അതിനെ അറിയപ്പെടുന്നു പിന്നെ ജെ ജെ തോംസൻ്റെ അതായത് പ്ലം മോഡൽ എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ജെ ജെ തോംസൻ്റെ മോഡലും ഉണ്ട് അപ്പം ഫസ്റ്റ് മോഡൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നീൽസ് ബോറിൻ്റെ മോഡൽ ബോർസ് മോഡലാണ് അതിൻ്റെ പേര് ബോർസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും ശ്രദ്ധേ ചെലുത്തിയ മോഡൽ നീൽസ് ബോറിൻ്റെ മോഡലാണ് ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി ആറ്റോമിക് മോഡൽ എന്നൊക്കെ ചോദിച്ചാൽ ഏണസ് ചുരുദർഫോർഡിൻ്റെ മോഡലാണ് പ്ലംബുട്ടിങ് മോഡൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ജെ ജെ തോംസന്റെ മോഡലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ആറ്റമാണ് ഈ ആറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് ആറ്റം എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ആറ്റത്തിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ നമുക്കറിയാം പ്രോട്ടോണ് ന്യൂട്രോണ് ഇലക്ട്രോണ് ചാർജും ചാർജ് ഇല്ലാത്തതുമായ കണങ്ങൾ ഇതാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ അപ്പം ഇത് മൂന്നും കൊണ്ടാണ് എല്ലാ ആറ്റങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഒരാറ്റത്തിന്റെ അടിസ്ഥാന ഘടകം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് മൂന്നും ഓർത്തിരിക്കുക ഈ മൂന്ന് കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓർത്തിരിക്കുക അതായത് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അതിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ളത് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് അതായത് കറക്റ്റ് നടുക്ക് ന്യൂക്ലിയസ് ആണ് ആ ന്യൂക്ലിയസിന് അകത്തുള്ളത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് അതായത് പോസിറ്റീവ് ചാർജ് പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലുള്ളത് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാതെ ആറ്റത്തിന് ചുറ്റുമുള്ള ഓർബിറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നടുക്ക് ന്യൂക്ലിയസ് ആണ് ആ നടുക്ക് ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ആറ്റത്തിന് ചുറ്റുമുള്ള ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് എല്ലാ ആറ്റത്തിലും കാണപ്പെടുന്നത് ഈ മൂന്ന് പാർട്ടിക്കിൾസിൽ ഏറ്റവും വെയിറ്റുള്ള പാർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് വെയ്റ്റ് കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് പക്ഷേ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റി കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോ പ്രോട്ടോണാണ് മാറിപ്പോയിരിക്കുക ഏറ്റവും ഭാരമുള്ളത് ന്യൂട്രോൺ ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോൺ എന്നാൽ ഐഡൻറ്റി കാർഡ് ഒരു ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റി കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോണുമാണ് അപ്പം ഇത് മൂന്നും കണ്ടുപിടിച്ചത് അതായത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അതാണ് നമുക്കൊന്ന് നോക്കാം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോഡാണ് ഏണസ് റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസറാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ഓർത്തിരിക്കുക പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോഡാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ് ഓർത്തിരിക്കുക ഈ മൂന്ന് കാര്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഒരു പക്ഷേ ചിലപ്പം ചോദിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും ഓർത്തിരിക്കുക പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് അതുപോലെ തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാലും അതിനുത്തരം ഏണസ്റ്റ് റുദർഫോഡാണ് ഏണസ്റ്റ് റുദർഫോർഡാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അപ്പം പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ കണ്ടുപിടിച്ചത് ഏണസ് റുദർഫോഡാണ് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ് റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റുദർഫോഡാണ് അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ കെമിസ്ട്രി തുടക്കം വെച്ചു കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ടേംസ് ആണ് ആദ്യം പറഞ്ഞു പോയത് ആറ്റത്തിനെ കുറിച്ചും ആറ്റത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ മെഷീനലീസയുടെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കിൽ തുടങ്ങിയതാണ് ഇനി നമ്മൾ ചോദിക്കുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് അതായത് കോമൺ ആയിട്ട് ചോദിക്കുന്ന പോർഷനുകളുണ്ട് മെറ്റൽസ് നോൺ മെറ്റൽസ് ഒക്കെ അതിലേക്ക് നമ്മൾ കടക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് തുടങ്ങി എന്നേ ഉള്ളൂ അപ്പം എല്ലാവരും ഈ ക്ലാസ് ഫോളോ ചെയ്യുക അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി നോക്കുക ഡെയിലി ഈ ചാനൽ കയറി നോക്കുക ഡെയിലി ഓരോ ക്ലാസ്സുകളും ഇടുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ഡെയിലി ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വീഡിയോ പല ഡെയിലും ഞങ്ങൾ ഇടാറുണ്ട് അപ്പം എല്ലാ ഡെയിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനകത്ത് കയറി നോക്കുക നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാകരുത് ഒരു മാർക്ക് പോലും മിസ്സാകരുതെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചാനൽ കയറി നോക്കുക എല്ലാ ദിവസത്തെയും വീഡിയോ കാണുക മിഷൻ എൽ ഡി സി കറക്റ്റായി ഫോളോ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു